السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وأصحابه أجمعين بهمان آدر ولا مؤمنين على مهانا إمام الشافعي رضي الله عنه عنده شريط ربي ورنان على لنا مبتي آرامت دي وسمعنا إن سنح ندي على عند ما دعب دعب لنا قروي ريدة كبير لرفاتي هنجل ودي إن الله هدية جيانا قابرين നമ്മിൽ നിന്ന് മരണപ്പെട്ടവരൊക്കെ അല്ലാഹു സുബ്ഹാനഹു വതആല ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടൊപ്പം ജന്നത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാവട്ടെ. മഹത്തായ ജാമിയ സയ്യിദിയുടെ വിഷയം നിങ്ങളാരും മറന്നു പോകരുതെന്ന് പ്രത്യേകം ഉണർത്തുന്നു. ഇമാം ഷാഫി റളിയല്ലാഹു അൻഹുവിൻ്റെ രോഗം അതിശക്തമായി. ശയ്യാവലംബിയായ ഇമാമിനെ പതിനായിരങ്ങൾ സന്ദർശിച്ചു കൊണ്ടിരുന്നു. അമൂല്യമായ ഉപദേശങ്ങൾ നൽകി ഇമാം അവരെ അനുഗ്രഹിച്ചു. രോഗാവസ്ഥ ബോധ്യപ്പെട്ട ഇമാം അക്കാലത്തെ പ്രശസ്ത ഭക്തശിരോമണികളുടെ അടുത്തേക്ക് പ്രാർത്ഥനയും അനുഗ്രഹവും ആവശ്യപ്പെട്ടുകൊണ്ട് ആളയച്ചു. അക്കൂട്ടത്തിൽ പ്രശസ്തനാണ് പ്രമുഖ സൂഫി വര്യനും വലിയുമായ ഷെയ്ഖ് ഇദ്രീസ് അൽ ആബിദ് റളിയല്ലാഹു അൻഹു. ശിഷ്യൻ ഹർമൽ റളിയല്ലാഹു അൻഹു പറയുന്നു, ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു അവസാന നാളുകളിൽ എനിക്ക് വേണ്ടി ദുആ ചെയ്യാൻ ആ മഹാനവറുകളോട് ആവശ്യപ്പെടുക എന്ന് ഏൽപ്പിച്ച് ഷെയ്ഖ് ഇദ്രീസ് അൽ ആബിദ് റളിയല്ലാഹു അൻഹുവിൻ്റെ സന്നിധിയിലേക്ക് എന്നെ പറഞ്ഞയക്കുമായിരുന്നു. ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു ജീവിതകാലത്തും വളരെ അടുത്തു ബന്ധപ്പെടുകയും അനുഗ്രഹങ്ങൾ തേടുകയും ചെയ്ത പുണ്യവതിയായിരുന്നു വിശ്രതയായ ബിബി നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു അൻഹ. ഇമാം പഠിച്ചും പഠിപ്പിച്ചും താമസിച്ചിരുന്ന ഓൾഡ് കൈറോവിലുള്ള മസ്ജിദ് അമർ ഇബ്നു ആസിയിൽ നിന്ന് 4-5 kilometers മാത്രം അകലെയാണ് ബിബി നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു അൻഹയുടെ ഭവനം. ഈജിപ്ഷ്യൻ ജനഭക്തി പുരസരം ഈജിപ്തൻ ജനത ഭക്തി പുരസരം സ്വീകരിച്ച പ്രവാചക കുടുംബത്തിലെ ഫാത്തിമ റളിയല്ലാഹു അൻഹയുടെ പൗത്രിയാണ് ബിബി നഫീസ റളിയല്ലാഹു അൻഹ. ഇബാദത്തിലും പ്രാർത്ഥനയിലും പ്രശസ്തയായ അവർ നാട്ടുകാരുടെ ആശാ കേന്ദ്രമായിരുന്നു. അവർ മിസ്രിലെത്തി വർഷങ്ങൾ കഴിഞ്ഞാണ് ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു അവിടെ എത്തിയത്. ഇമാമിനെക്കുറിച്ച് കേട്ടറിഞ്ഞ പുണ്യവതിയായ അവർ ഇമാമിനെ ആദരിക്കുകയും നേരിൽ കാണാൻ ആഗ്രഹം പ്രകടിപ്പിക്കുകയും ചെയ്തു. ബിബി നഫീസ റളിയല്ലാഹു അൻഹു അൻഹ വമ്പിച്ച സദസ്സൊരുക്കി വിഭവസമൃദ്ധമായ സദ്യ ഉണ്ടാക്കി പ്രമുഖരെ വിളിച്ചു ചേർത്ത് ആ വിശ്വപണ്ഡിതനെ തൻ്റെ ഭവനത്തിലേക്ക് ക്ഷണിച്ചു. പണ്ഡിതയും ഭക്തയുമായ പ്രവാചക പൗത്രിയെ സന്ദർശിച്ച ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു വിജ്ഞാന ചർച്ചയുമായി അവിടെ ദീർഘസമയം ചെലവഴിച്ചു. വിശുദ്ധ റമദാനിൽ ബിബി നഫീസ റളിയല്ലാഹു അൻഹയുടെ ഭവനത്തിൽ നടന്നിരുന്ന തറാവീഹ് നിസ്കാരത്തിന് ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു ഇമാമായി നിൽക്കണമെന്നത് നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു അൻഹയുടെ അതിയായ താല്പര്യമായിരുന്നു. അത് മാനിച്ച ഇമാം പലപ്പോഴും അവിടെ ഇമാമത്ത് പദവി അലങ്കരിച്ചിരുന്നു. ഇമാം ഷാഫി റളിയല്ലാഹു അൻഹുവിൻ്റെ ഭക്തിയെയും ജ്ഞാനത്തെയും ബിബി നഫീസ റളിയല്ലാഹു അൻഹു ഏറെ പ്രശംസിച്ചിട്ടുണ്ട്. രോഗബാധിതനായ ശേഷം തനിക്ക് വേണ്ടി അനുഗ്രഹത്തിന് പ്രാർത്ഥിക്കണമെന്നാവശ്യപ്പെട്ടു ഇമാം ശിഷ്യന്മാരെ ബിബിയുടെ സന്നിധിയിലേക്ക് അയക്കുക പതിവായിരുന്നു. അപ്പോഴെല്ലാം അവർ ഇമാമിൻ്റെ രോഗശമനത്തിന് ദുആ ചെയ്യുകയും ഫലം കാണുകയും ചെയ്തിരുന്നു. എന്നാൽ മരണമടുത്ത ആഴ്ച തൻ്റെ രോഗശമനത്തിന് വേണ്ടി ദുആയിരിക്കണമെന്ന അപേക്ഷയുമായി ശിഷ്യനെ പറഞ്ഞയച്ചപ്പോൾ പതിവിന് വിപരീതമായി ഇമാം അവർക്ക് സംതൃപ്തമായ ഇലാഹി കൂടിക്കാഴ്ച എളുപ്പമാകട്ടെ എന്നായിരുന്നു ബിബി നഫീസ റളിയല്ലാഹു അൻഹ ദുആ ചെയ്തത്. ഈ വിവരം ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു ശ്രവിച്ചപ്പോൾ ബിബിയുടെ ഉൾക്കാഴ്ച അദ്ദേഹത്തിന് വ്യക്തമായി തമസിയാതെ താൻ മരണപ്പെടുമെന്നാണ് അതിൻ്റെ സൂചന എന്ന് മഹാനവറുകൾ മനസ്സിലാക്കി തൻ്റെ മയ്യത്ത് നിസ്കരിക്കാൻ ബിബി നഫീസ റളിയല്ലാഹു അൻഹുക്ക് സൗകര്യമൊരുക്കണമെന്ന് മഹാനവറുകൾ വസീയത്ത് ചെയ്തു. ബിബിയുടെ പ്രാർത്ഥന പോലെ പ്രസ്തുത രോഗത്തിൽ തന്നെ ദിവസങ്ങൾക്കകം ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു ഇഹലോകവാസം വെടിഞ്ഞു. ഇമാമിൻ്റെ ഭൗതിക ശരീരം വമ്പിച്ച ജനാവലിയുടെ അകമ്പടിയോടെ ഇമാമിൻ്റെ വസീയത്ത് പ്രകാരം ബിബി നഫീസ റളിയല്ലാഹു അൻഹയുടെ ഭവനത്തിൽ എത്തിക്കുകയും പ്രമുഖ ഷാഫിഈ ശിഷ്യൻ്റെ നേതൃത്വത്തിൽ ബിബി നഫീസ റളിയല്ലാഹു അൻഹ മഅ്മൂമായി മയ്യത്ത് നിസ്കാരം നിർവഹിക്കുകയും ചെയ്തു. പ്രമുഖ പണ്ഡിതനും ലോകപ്രശസ്തനുമായ മർഹൂം അലി മുതവല്ലിയ ഷറാവി അനമിൽ സുലാലത്തി അഹ്ലിൽ ബൈത്ത് എന്ന വിഖ്യാത ഗ്രന്ഥത്തിൽ ഈ സംഭവം വിവരിച്ചിട്ടുണ്ട്. ബിബി നഫീസ റളിയല്ലാഹു അൻഹയുടെ മക്ബറയ്ക്ക്
കുചാര തന്റെ താമസസ്ഥലം തെരഞ്ഞെടുത്ത വിഖ്യാതനായ ഷെഹ്റാവി ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു നഫീസ ബിബി റളിയല്ലാഹു അൻഹയും നേതൃത്വം നൽകിയ മുസ്ലിം ഈജിപ്തിൻ്റെ അക്കാലത്ത് ആത്മീയ പരിധിയെക്കുറിച്ച് വാനോളം പുകഴ്ത്തി പറഞ്ഞിട്ടുണ്ട്. ബിബി നഫീസത്തുൽ മസീഹ റളിയല്ലാഹു അൻഹ തസവുഫിൻ്റെ ഉന്നത നേതൃനിരയിലാണ് അറിയപ്പെടുന്നതെങ്കിൽ ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു ശരീഅത്തിൻ്റെ അജയ്യനായ കാവൽക്കാരനായാണ് അറിയപ്പെടുന്നത്. ശരീഅത്തും തരീഖത്തും പരസ്പര പൂരകമായി വർത്തിച്ചിരുന്ന ഉത്തമ നൂറ്റാണ്ടുകളുടെ മഹനീയ പൈതൃകം മുസ്ലിം ലോകത്തിൻ്റെ ആത്മപ്രഭാവത്തിൻ്റെ ഉദാത്ത കാലഘട്ടമായിരുന്നു. ഇബ്നു നഫീസ് റളിയല്ലാഹു അൻഹയെ പ്രകീർത്തിച്ചു മലയാളത്തിൽ എഴുതപ്പെട്ട ഭക്തികാവ്യമായ നഫീസത്തുമാലയിൽ ഇമാം ഷാഫി റളിയല്ലാഹുവിനും നഫീസത്ത് ബീവിയും തമ്മിലുണ്ടായിരുന്ന പവിത്ര ബന്ധത്തെ തന്മയത്തോട് അവതരിപ്പിച്ചിട്ടുണ്ട്. നഫീസത്തുമാലയിലെ പ്രസ്തുത വരികള് ജിഗവരാം ഷാഫി ഇമാ ആവേരപ്പൊഴുമാടൂത്തേ ചെയ്തിടിക്കും തോട്ടം ഹീശറയാൽ തീരീത്തേ മികവരിൽ ദീ നമ്പവിക്കൂൽ ബീവിയോടൂരത്തെ വിട്ടിടും ആടെ ഷിഫാക്ക് തട്ടമിൽ ഈടത്തേ സുഖമിനായി റബ്ബിനോട് തേടിടും വീശത്തെ സുഷ്മമിൽ ഷീഫ ഉടയോൻ നൽകിടും ക്ഷേണത്തെ എന്ന പോലെ തങ്ങളിയിലെ മൗത്തിനുള്ള ദണ്ണത്തെ യേശിമുൻ ആയക്കും പോലെ ബിവിയിൽ ആയത്തെ അന്ന് ബീഗുണത്തിനോതും തട്ടമിൻ ഫാകരത്തെ അഹദവൻ ലീക്കാനവർക്ക് നൽകിടേ ചൊന്നസാരം ഓർത്തനിക്കുൾ അജലിനത്തെന്നൂരത്തെ ചുറ്റി നിൽക്കുന്നാളരോട് ഞാനിതിൽ മാരീത്തേ എന്ന് വരുകിൽ ബിവിയാളെ കൊണ്ടനെയ്മയീത്തേ എണമാൽ തോളി തിടീക്ക വേണമെൻവാസിയത്തേ ചാറ്റിയെ പിൻ തങ്ങളും ആ രോഗമിൽ മാരീത്തേ ചായലർ ജനാദയെ ബി തന്നിലെ ആണയിത്തേ ഉറ്റബി മുമതായി തങ്ങളിൽ സ്വാലാത്തേ ഒരുമയിൽ കഴിഞ്ഞിതു ആ നേശമിൽ ദീ നേശമിൽ കീദീത്തേഫീസത്തുമാലയിലെ ഈ വരികളുണ്ട് ഇമാം ഷാഫി റളിയല്ലാഹുമായി ബന്ധപ്പെട്ട. ഹിജറാബ്ദം 204 ക്രിസ്താബ്ദം 819 റജബ് മാസത്തിലെ ഒടുവിലത്തെ ദിവസം വെള്ളിയാഴ്ച രാവ് അർദ്ധരാത്രി ഇമാമിന് ഷാഫി റളിയല്ലാഹു അൻഹുവിൻ്റെ വേർപാട് ദിവസവും സമയവുമാണിത്. പ്രമുഖ ഷാഫിഈ ചരിത്രകാരനായ ഇമാം റാസിയുടെ ആദാബ് ഷാഫിഈയും മറ്റു ആധികാരിക രേഖകളും ക്ലിപ്തപ്പെടുത്തിയത് ഇപ്രകാരമാണ്. ഇമാം ഷാഫി റളിയല്ലാഹു അൻഹുവിൻ്റെ അടുത്ത ശിഷ്യൻ ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹു പറയുന്നു, വ്യാഴാഴ്ച ദിവസം ഞാൻ ഇമാമിനെ കാണാൻ ചെന്നു. അന്ന് മഹാഗുരുവിൻ്റെ ദുന്യാവിലെ അന്ത്യ ദിനവും ആഖിറത്തിലെ ആദ്യ ദിനവുമായിരുന്നു. പ്രസന്ന മുഖനായ ഗുരുവിനെ സമീപിച്ചു ഞാൻ സുഖവിവരമന്വേഷിച്ചു. എങ്ങനെ ഇരിക്കുന്നു ഇന്നത്തെ അവസ്ഥ? അവിടുന്ന് അർത്ഥഗർഭമായ ഒരു മറുപടിയാണ് നൽകിയത്. എല്ലാം കാലേക്കൂട്ടി അറിഞ്ഞതുപോലെ വലില്ലിഖ്വാനി മുഫാരിഖ വലികൈസിൽ മനിയത്തി ശാരിബ വഅല അല്ലാഹി ജല്ല ദിക്റുഹു വാരിദ മാദരി റൂഹി തസീറു ഇലൽ ജന്നതി ഫൗഹന്നീഹ അം ഇലൻ നാരി ഫഉഇസീഹ. ഞാൻ ഇന്ന് ദുനിയാവിൽ നിന്ന് യാത്രയാവുന്നവനാണ്. എൻ്റെ കൂട്ടുകാരോട് യാത്ര പറയുന്നവനാണ്. മൃത്യുവിൻ്റെ പാനപാത്രത്തിൽ നിന്ന് ഞാനിന്ന് കുടിക്കും. അത്യുന്നതനായ അള്ളാഹുവിൻ്റെ തിരുസന്നിധിയിൽ ഞാനിന്ന് ചെന്നണയും. എനിക്കറിഞ്ഞുകൂടെ എൻ്റെ ആത്മാവ് സ്വർഗത്തിലേക്കാണോ യാത്രയാവുക? എങ്കിൽ എനിക്കതിനെ ആശംസിച്ചു വിടാമായിരുന്നു. അതല്ല, നരകത്തിലേക്കാണോ യാത്രയാവുക?
എങ്കിലെനിക്കതിനോട് അനുശോചിക്കാമായിരുന്നു. ഇമാമുദ്ദീൻ റളിയല്ലാഹു അൻഹു തുടരുന്നു, ഇത്രയും പറഞ്ഞ് ഇമാം ദീർഘനിശ്വാസമയച്ചു. അല്പനേരം മൗനമായി. പിന്നീട് സുദീർഘമായ ഒരു കവിത ചൊല്ലി. മഹാകവിയായ ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു മരണദിവസം ആലപിച്ച ഈ വരികൾ സാഹിത്യമൂല്യം, ആശയഗാംഭീര്യം, അവതരണ ചാതുരി മുതലായവ കൊണ്ട് ശ്രദ്ധേയമാണ്. തൻ്റെ ആത്മാവിനെ കരുണാവാരിധിയുടെ മുമ്പിൽ സമർപ്പിച്ചുകൊണ്ടുള്ള ഒരിടതേട്ടമാണ് ഇമാം അവതരിപ്പിക്കുന്നത്. ദയാലുവായ അള്ളാഹുവിൻ്റെ മുമ്പിൽ വിനയപുരസരം ബോധിപ്പിക്കുന്ന ഈ ദയാഹർജി മനസ്സലീക്കുന്ന അർത്ഥനയാണ്. പരിപൂർണ ഇബാദത്തിൽ ജീവിതം മുഴുവനും വിനിയോഗിച്ചിട്ടും നന്ദി ചെയ്തു മതിയായില്ലെന്ന് കുറ്റസമ്മതം നടത്തുന്ന ഭക്തശ്രേഷ്ഠനായ ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു അള്ളാഹുവോട് പുലർത്തിയ ദൃഢബന്ധം എന്തുമാത്രം ശക്തമായിരുന്നെന്ന് മരണനാളിൽ ചൊല്ലിയ ഈ കവിത ധ്വനിപ്പിക്കുന്നു. പ്രസ്തുത വരികളുടെ ആശയം ഇപ്രകാരം നമുക്ക് മനസ്സിലാക്കാം. എൻ്റെ മാനസം പുരുഷമാകുമ്പോഴും മാർഗങ്ങൾ കുടിലമാകുമ്പോഴുമെല്ലാം നിന്റെ ദയാവായ്പിലുള്ള പ്രത്യാശ മാത്രമാണ് എൻ്റെ വിജയസോപാനം. ഞാൻ കൊടും പാപിയാണെങ്കിലും ദയാപരനും സ്നേഹനിധിയുമായ സൃഷ്ടികർത്താവേ, എൻ്റെ മോഹാഭിലാഷങ്ങൾ നിന്റെ മുമ്പിൽ ഞാനിതാ സമർപ്പിക്കുന്നു. എൻ്റെ പാപങ്ങൾ ഗുരുതരമാണെന്നു ഞാൻ അറിയുന്നു. പക്ഷേ നിന്റെ ദയാവായ്പുമായി താരതമ്യം ചെയ്യുമ്പോൾ നിന്റെ ദയാതിനേക്കാൾ എത്രയോ മഹത്തരമാണെന്നു ഞാൻ കരുതുന്നു. നീ പാപങ്ങളെത്രയും പുറത്തു കൊടുക്കുന്നവനല്ലയോ? നിന്റെ ഔദാര്യത്താൽ നീ എന്നും ദയാപരനും സ്നേഹവാരിധിയുമല്ലയോ? നീ എനിക്ക് മാപ്പു തരുന്ന പക്ഷം ഞാൻ പാപിയും അക്രമിയും അവിവേകിയുമൊക്കെയാണെങ്കിലും ഒരു മുസൽമാനായി നിന്നെ ഞാൻ സന്ധിക്കാൻ പോകുന്നു. എൻ്റെ പാപഭാരത്താൽ നീ എന്നെ ജഹന്നമിലേറ്റിയാൽ പോലും എനിക്ക് നിരാശനാകാൻ കഴിയില്ല. കാരണം മുമ്പും പിമ്പും ഞാൻ കാണിച്ച അപരാധങ്ങൾ ഭയാനകങ്ങളാണ്. എന്നാൽ ദയാപരനെ, നിന്റെ കനിവ് അതിലേറെ മഹത്തരമാണ്. നിന്റെ കാരുണ്യ കടാശമില്ലായിരുന്നെങ്കിൽ ഏതു ഭക്തനും ഇബിലീസിന് തലകുനിച്ചു പോകുമായിരുന്നു. നിന്റെ പ്രിയദാസനായ ആദമിനെപ്പോലും അവൻ കൊടുക്കിയില്ലേ? എനിക്കറിഞ്ഞുകൂടാ എൻ്റെ യാത്ര സ്വർഗത്തിലേക്കോ? എങ്കിൽ എനിക്ക് ആശംസിക്കാമായിരുന്നു. അതല്ല നരകാഗ്നിയിലേക്കാകുമോ എങ്കിൽ ഞാൻ ഖേദിക്കേണ്ടി വരും. പ്രേമാധിക്യത്താൽ അശ്രുകണങ്ങൾ രക്തതല്ലജങ്ങളായി വാർന്നൊഴുകുന്ന ഈ ആത്മജ്ഞാനിയുടെ സർവാവങ്ങളും സർവഭാവങ്ങളും അള്ളാഹുവെ നിനക്കു മാത്രമുള്ളതാണ്. നിശായാമങ്ങളിൽ നിന്നോടുള്ള ഭയപ്പാട് മൂലം ഈ വിനീതദാസൻ സദാ വ്യാകുലചിത്തനായി നിസ്കാര നിരതനാകാറുണ്ട്. അവൻ തൻ്റെ നാഥനെ അനുസ്മരിക്കും വേളകളിൽ സാഹിത്യവല്ലഭനായ വാഗ്മിയാകാറുണ്ട്. മറ്റെന്തു വർത്തമാനങ്ങളിലും ഭാഷയറിയാത്ത ഉമയാണവൻ. യൗവന നാളുകളിൽ അജ്ഞത നിമിത്തമുണ്ടായിപ്പോയ കുറ്റകൃത്യങ്ങളിൽ മനം നൊന്തു കഴിയുകയാണിവൻ. പകലുടനീളവും നിശായാമങ്ങളിലും വിഷമചിത്തനായി നിന്നോടുള്ള ക്ഷമായാചനയിൽ സദാ മുഴുകുന്നവനാണവൻ. എൻ്റെ സ്നേഹനിധിയെ, എൻ്റെ അഭിലാഷവും പ്രതീക്ഷയുമാണു നീ. പ്രത്യാശിക്കുന്നവരെ സന്തോഷിപ്പിക്കുന്നവനാണ് നീ. ഈ കാലമത്രയും എനിക്കു നേർമാർഗവും സന്തോഷവും നൽകിയവൻ നീയല്ലയോ? ഇനിയും ഇനിയും നീ ഔദാര്യവാനായി തുടരുകയില്ലേ? നന്മയുടെ പ്രതീകമായ നീ എൻ്റെ പാപം പൊറുക്കണമെന്നും എൻ്റെ വീഴ്ചകൾ മറക്കണമെന്നും ഞാൻ പ്രത്യാശിക്കട്ടെയോ? ഇമാം ഷാഫി റളിയല്ലാഹു അൻഹുവിൻ്റെ അന്ത്യയാത്രക്ക് അടുത്ത സമയത്ത് മഹാനവറുകൾ ചൊല്ലിയ കവിതകളാണ് അതിൻ്റെ സാരമാണ് ഇവിടെ വിരിച്ചത്. فَلَمَّا قَسَى قَلْبِي وَضَاقَتْ مَذَاهِبِي جَعَلَتِ الرَّجَا مِنِّي لِعَفْوِكَ سَلَّمَا إِلَيْكَ إِلَى الْخَلْقِ أَرْفَعُ رَغْبَتِي وَإِنْ كُنْتَ يَا ذَا الْمَنِّ وَالْجُودِ مُجْرِمًا تَعَالَى مَنِّي ذَنْبِي
فلما قرنت بعفوك ربي كان عفوك أعظم فما زلت ذا عفو إن للذنب لم تذل تجود وتعفو منة وتكرما فإن تعفو عني تعفو أن متمرد ظلوم غشوم حين يلقاك مسلما وإن تنتقم ميتي فليست بآيسي ولو أدخلت نفسي بجرمي جهنما فجرمي عظيم من قديم وحادثي وعفوك يا ذا العفو أعلى وأجسم أعلى وأجسما فلولاك لم يصمد لي بليس عبد فكيف وقد أغوي صفيك آدما فيا ليت شعري أن أصير لجنة أهني وأما لسعيري فأندما فلله ذر العارف الندب إنه تغيظ لفرط الوجيد أجفان عودما يقيم إذا مال الليل مر ظلام على نفسي من شدة الخوف مهتما فصيحا إذا ما كان في ذكر ربه وفيما سواه في الورى كان عجما ويذكر أياما مضت من شبابه وما كان فيها بالجهالات أجرما فصار قرين الهم طول نهاره أخى السود والنجوى إذا الليل أظلما يقول حبيبي أنت سؤلي وبغيتي كفى بيك للراجين سؤلا ومغنما ألست الذي عذبتني وهديتني ولا زلت منانا عليا ومنعما حسام له الإحسان يغفر زلتي ويستور أوزاري وما قد تقدما മാം ഷാഫി റളിയല്ലാഹു അൻഹു മരണനാളിൽ ചൊല്ലിയ ഈ ഭക്തിജന്യമായ കവിത പ്രശസ്തരായ പല സാഹിത്യ സാമ്രാട്ടുകളും പിൽക്കാലത്ത് ഉദ്ധരിച്ചിട്ടുണ്ട്. ഇമാമിൻ്റെ പ്രമുഖ ശിഷ്യനായ റബീ റളിയല്ലാഹു അൻഹു പറയുന്നു, ഞങ്ങൾ ആ വേടാഴ്ച മഗ്‌രിബിന് മുമ്പ് ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു എൻ്റെ സമീപത്തിരിക്കുകയായിരുന്നു. ഒരടുത്ത ബന്ധു എന്നോട് പറഞ്ഞു, നമുക്ക് പള്ളിയിൽ ചെന്ന് നിസ്കരിച്ചു വരാം. അപ്പോൾ ഇമാം സുസ്മേര വദനനായി ഇങ്ങനെ പറഞ്ഞു, പോകൂ, നിങ്ങളെല്ലാം എൻ്റെ റൂഹിൻ്റെ പുറപ്പാട് പ്രതീക്ഷിച്ചിരിക്കും പോലെയുണ്ടല്ലോ, പോയി നിസ്കരിച്ചു വരൂ. ഞങ്ങൾ പോയി നിസ്കരിച്ചു വന്നു. ഞങ്ങൾ ചോദിച്ചു, അവിടുന്ന് നിസ്കരിച്ചുവോ? അദ്ദേഹം ബഹുമാനവർകൾ പറയുകയാണ്, അതെ, ഞാൻ നിസ്കരിച്ചു. മാത്രമല്ല മഴയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്തിട്ടുണ്ട്. വരൾച്ചക്കാലമായിരുന്നു അത്. ഇശാ നിസ്കാര ശേഷം അവിടുന്ന് ഇഹലോകവാസം വെടിഞ്ഞു. മറ്റൊരു പ്രമുഖ ശിഷ്യൻ ഇമാം യൂനുസ് ബിൻ അബ്ദുൽ അഅല റളിയല്ലാഹു അൻഹു ഇമാമിൻ്റെ അവസാന നിമിഷത്തെ അനുസ്മരിക്കുന്നത് ഇപ്രകാരമാണ്: വേളാഴ്ച സന്ധ്യക്കു ഞാൻ മഹാഗുരുവിൻ്റെ അടുത്തേക്ക് കടന്നു ചെന്നു. അവിടുന്ന് എന്നോട് പറഞ്ഞു, ഓ അബൂ മൂസ, സൂറത്ത് ആലു ഇംറാനിലെ 120 ശേഷമുള്ള വചനങ്ങൾ എന്നെ ഓതി കേൾപ്പിക്കുക. സാവകാശം പാരായണം ചെയ്യുക. എനിക്ക് ഭാരമുണ്ടാക്കരുത്. ഞാൻ ആ ഭാഗം പാരായണം ചെയ്തു. സസൂക്ഷ്മം ചിന്താനിമഗ്നനായി എൻ്റെ പാരായണം ശ്രവിച്ച ഇമാം ആ ഭാഗം തിരഞ്ഞെടുക്കാൻ കാരണമുണ്ടായിരുന്നു. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹിജ്റ വൃത്താന്തവും ബദറിൽ മഹത്തുക്കളായ മലക്കുകൾ ഇറങ്ങിയ രംഗവുമൊക്കെയാണ് പ്രസ്തുത ഭാഗത്തു പരാമർശിക്കുന്നത്. ഞാൻ പാരായണം നിർത്തി എഴുന്നേറ്റപ്പോൾ അവിടുന്ന് പറഞ്ഞു, നിങ്ങൾ അശ്രദ്ധരാകരുത്, ഞാൻ അടുത്ത നിമിഷം യാത്രയാവുകയാണ്. ഇമാം ഷാഫി റളിയല്ലാഹു അൻഹുവിന് അപ്പോൾ പ്രായം 54 വയസ്സായിരുന്നു. ശിഷ്യന് റബീ റളിയല്ലാഹു അൻഹു പറയുന്നു, ഹിജ്റാബ്ദം 204 റജബ് മാസത്തിലെ അവസാന ദിവസം വെള്ളിയാഴ്ച രാവ് ഇശാഇന് ശേഷമാണ് മഹാഗുരു ഇഹലോകവാസം വടിഞ്ഞത്. വെള്ളിയാഴ്ച പകലായിരുന്നു ഞങ്ങൾ മഹാനവറുകളെ മറവ് ചെയ്തത്. ഇമാം ഷാഫി റളിയല്ലാഹു അൻഹുവിൻ്റെ വിയോഗവാർത്ത ലോകത്തെ അക്ഷരാർത്ഥത്തിൽ കരയിച്ചു. രണ്ടാം ശതകത്തിൻ്റെ പരിഷ്കർത്താവ്, മദ്ഹബിൻ്റെ ആവിഷ്കാരകൻ,
ഫിഖ്ഹി നിദാന ശാസ്ത്രത്തിൻ്റെ കർത്താവ്, പണ്ഡിതനായ ലക്ഷങ്ങളുടെ അഭിമന്യ ഗുരു, മുസ്ലിം ഉമ്മത്തിൻ്റെ അജയ്യവാഗ്മി, മാതൃകായോഗ്യനായ ഭക്തശിരോമണി, പ്രതിഭാശാലിയായ മഹാകവി, ഗ്രന്ഥകാരൻ, മുസ്ലിം ഈജിപ്തിൻ്റെ ആത്മീയ നേതാവ്, ഇങ്ങനെ വിവിധ മേഖലകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച ആ മഹൽ വ്യക്തിത്വം സംതൃപ്തനായി അള്ളാഹുവിലേക്ക് യാത്രയായി അന്ത്യനാൾ വരെ പിന്തുടരപ്പെടുന്ന ഒരു വിജ്ഞാന പാതയും അത് സലക്ഷ്യം സമർത്ഥിക്കാൻ പ്രാപ്തരായ ശിഷ്യഗണങ്ങളും തിരിശേഷിപ്പായി വിട്ടേച്ചുകൊണ്ട് ആ മഹാൻ വിട പറഞ്ഞു, ഇന്ന ലില്ലാഹി വ ഇന്ന ഇലൈഹി റാജിഊൻ. ഇൻഷാല്ലാ, ഇമാം ഷാഫി റളിയല്ലാഹു അൻഹുവിൻ്റെ അനുബന്ധമായ കാര്യങ്ങൾ അടുത്ത ക്ലാസ്സിൽ നമുക്ക് വിവരിക്കാം. റബ്ബനെ ഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും.